ആദ്യം ഈ ഗജേന്ദ്രന്റെ പൂർവ്വചരിത്രം പറഞ്ഞിട്ടാണ് ഗജേന്ദ്രന്റെ കഥയിലേക്ക് വരുന്നത് ഇന്ദ്രദ്യുനൻ എന്ന് പറഞ്ഞ രാജാവുണ്ടായിരുന്നു അദ്ദേഹം അഗസ്ത്യന്റെ ശാപം കൊണ്ട് ഒരു ഗജേന്ദ്രനായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത് അപ്പോൾ ആ അർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തനായിരുന്ന ആ ഇന്ദ്രദ്യുന രാജാവാണ് ഇവിടെ ഈ ഗജേന്ദ്രനായി തീർന്നിരിക്കുന്നത് ആ ഭഗവാന്റെ ഭക്തന് എവിടെയാണ് ഉത്കർഷ ലാഭം ഇല്ലാത്തത് അവരെവിടെ പോയാലും മുമ്പന്മാരായിരിക്കും നമ്പർ വണ്ണായിരിക്കും അവർ രണ്ടാമന്മാരായിരിക്കില്ല നമുക്കുള്ളൊരു പ്രചോദനമാണ് ഭഗവാന്റെ തീരാൻ ഭഗവാന്റെ ഭക്തന്മാരായാൽ നമ്മൾ എവിടെ പോയാലും ശോഭിക്കും ഭഗവാൻ കൂടെ ഉണ്ടാവേ നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ ആരാ ചെയ്യുക ഭഗവാനായിരിക്കും അല്ലേ നമ്മൾ മുമ്പേ നടക്കുമ്പോൾ നമ്മളെ നേരെ വരുന്നവർ നമ്മളെ കണ്ട് പേടിച്ചോടും നമ്മളെ എതിർക്കാൻ വന്നാൽ അവരാരെ കണ്ടിട്ടാണ് പേടിച്ചോടുന്നത് നമ്മളെ കണ്ടല്ല നമ്മളെ പുറകിൽ വേറൊരാൾ വലിയൊരാളുണ്ട് അയാളെ കണ്ടാ പേടിച്ചോടുന്നത് നമ്മൾ വിചാരിച്ചത് നമ്മളെ കണ്ടിട്ടാണെന്നാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ കൂടെയുള്ളപ്പോൾ അവർക്ക് എല്ലായിടത്തും ശ്രേഷ്ഠതയുണ്ടാവും നേതൃത്വം ഉണ്ടാവും നമ്മുടെയൊക്കെ അനുഭവം തന്നെ ആയിരിക്കും നിങ്ങളൊക്കെ നോക്കുക ചുറ്റുപാടും നോക്കുക നിങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കുക എവിടെ പോയാലും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയമേ ഉണ്ടാവുള്ളൂ ആ ഗജേന്ദ്രൻ ഇങ്ങനെ ഭാര്യമാരുമായി വിഹ് വിഹരിച്ച് നടക്കുന്ന കാലത്ത് ഒരു വേനൽക്കാലം വന്നു ചേർന്നു ഈ ത്രികൂടാചലത്തിൽ വെള്ളം കിട്ടാതെയായപ്പോൾ അവർ വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോഴാണ് താമരയുടെ ഗന്ധം ആനയ്ക്ക് ഗന്ധം എത്ര ദൂരെ ഉണ്ടെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആ താമരയുടെ ഗന്ധം കാറ്റത്ത് കിട്ടിയപ്പോൾ എവിടെയാണ് ഈ താമരയുള്ളത് താമരയുള്ളടത്ത് എന്തായാലും എന്തുണ്ടാവും ജലാശയമുണ്ടാവും പൊയ്കയുണ്ടാവും എന്ന് തടസ്സ ലക്ഷണത്തിലൂടെ അന്വേഷിച്ച് ചെന്ന് ആ തടാകത്തിൽ എത്തി അവിടെ എത്തി ആ താമര പൊയ്കയിലേക്ക് കൂട്ടത്തോടുകൂടി ഇറങ്ങി ഗജേന്ദ്രൻ ധാരാളം വെള്ളം തൻ്റെ ഇത് കുളിച്ചു തൻ്റെ ദേഹമൊക്കെ ആ ക്ഷീണമൊക്കെ തീർക്കാനായിക്കൊണ്ട് ധാരാളം നനച്ചു കുളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേകി കുളിച്ചു അത് കഴിഞ്ഞ് തൻ്റെ കൂട്ടത്തിലുള്ളവരെയും ഒക്കെ വെള്ളം തേകി കളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടികളെയും ഭാര്യമാരെയും ഒക്കെ രസിപ്പിച്ച് ജലക്രീഡ ചെയ്തുകൊണ്ട് ആ ജലാശയത്തിൽ കഴിഞ്ഞു അപ്പോഴാണ് അറിഞ്ഞില്ല സമയം പോയതൊന്നും അറിഞ്ഞില്ല അവസാനം കയറേണ്ട സമയമായി എല്ലാവരും കയറും എല്ലാവരും കേറൂന്നു പറഞ്ഞിട്ട് നേതാവായിട്ടുള്ള ഗജേന്ദ്രൻ എല്ലാവരെയും മുമ്പേ കയറ്റി അദ്ദേഹം അവസാനം കയറാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല കാല് നീങ്ങുന്നില്ല നോക്കിയപ്പോൾ എന്താണ് പിന്നാലെ ഒരു ഗ്രാഹം മുതല അദ്ദേഹത്തിൻ്റെ കാലിൽ ശക്തമായിട്ട് പിടിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് കരുതി കാരണം അത്രയ്ക്ക് ശക്തനാണ് അപ്പം ഈ മുതലയെ കുടഞ്ഞെറിയാം എന്ന് വിചാരിച്ച് കാല് കുടഞ്ഞു നോക്കി കുടയാൻ നോക്കി അനക്കാൻ പോലും പറ്റുന്നില്ല ഇതുപോലൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എവിടെ നോക്കിയാലും പരാ ജയമേ ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ ആദ്യമായിട്ട് താൻ പരീക്ഷിക്കപ്പെടുകയാണ് അങ്ങനെ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ മുതലയെ എന്താ പറയുക തിരിച്ച് വലിച്ചെറിയാനും ആക്രമിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കണോ അതിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കണോ സാധിക്കുന്നില്ല അതി എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു പിടിയും വലിയും അവിടെ നടക്കുന്നുണ്ട് ഗജേന്ദ്രന് ജയമേ ഇല്ല അപ്പോഴേക്കും ഗജേന്ദ്രൻ നിലവിളിക്കാൻ തുടങ്ങി കൂട്ടത്തിൽ വന്നതായിട്ടുള്ള മറ്റ് കൂട്ടാനകളും പിടിയാനകളും കുട്ടികളുമൊക്കെ വന്ന് ഈ ഗജേന്ദ്രനെ സഹായിക്കാനായിക്കൊണ്ട് കരയ്ക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും വിചാരിച്ചിട്ടും അനക്കാൻ പോലും പറ്റുന്നില്ല ഈ മുതലയുടെ പിടി കൂടി കൂടി വരികയാണ് ഗജേന്ദ്രൻ പതുക്കെ പതുക്കെ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെള്ളത്തിലെ മുതലയ്ക്കാണ് ശക്തി ആന കരയിലെ പ്രഗത്ഭനായിട്ടുള്ള ജീവിയാണ് അദ്ദേഹം താഴ്ന്നു താഴ്ന്നു പോകാൻ തുടങ്ങി ഇവരൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് കൈയൊഴിയാൻ തുടങ്ങി കുട്ടികളും ഭാര്യമാരും ഒക്കെ ആദ്യം കൈയൊഴിഞ്ഞു സഹ കൂട്ടാനകളായിട്ടുള്ള മതയാനകളൊക്കെ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു അല്ലേ ഇതുപോലെ ഒരു ഗൃഹസ്ഥൻ രോഗാഗ്രസ്ഥനോ ആപത്തുകൾ വന്നു ചേർന്നാലോ പതുക്കെ പതുക്കെ ബന്ധുക്കളൊക്കെ കൈവിടും മരണപ്പെട്ടാൽ ഭാര്യയും മക്കളും കൈവിടും അല്ലേ അവസാനം ഏതെങ്കിലും സുഹൃത്തുക്കൾ മാത്രം ശ്മശാനം വരെ വരും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ ഗജേന്ദ്രൻ്റെ അവസ്ഥ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അവസാനം ആരുമില്ലാതെ എല്ലാവരും ഉപേക്ഷിച്ചു കാരണം എല്ലാവർക്കും എത്ര കാലം കഴിയാൻ പറ്റും എത്ര കാലത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പറ്റും അവരൊക്കെ അവരുടെ പാടും നോക്കിയിട്ട് പോയി നൃത്തം അവസാനം ഈ ഗജേന്ദ്രൻ മാത്രം ഈ മുതലയോട് വർഷങ്ങളോളം പൊരുതി എന്ന് പറയണു ഒരായിരം വർഷം സഹസ്ര സമം വലിച്ച് യുദ്ധം ചെയ്തു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും എന്ന് പറഞ്ഞ പോലെ ഈ ഗജേന്ദ്രൻ വെള്ളത്തിലേക്ക് ആണ്ടാണ്ട് പോവുകയാണ് മുതല ഈ ഗജേന്ദ്രൻ്റെ രക്തം കുടിച്ച് കുടിച്ച് ശക്തി പ്രാപിച്ചു വരികയാണ് രക്തം ചോർന്നു പോയും ഒന്നും ഭക്ഷണമില്ലായ്മ കൊണ്ടും ഈ പ്രയത്നത്തിൻ്റെ ശ്രമം കൊണ്ടും ഒക്കെ ആയിട്ട് ഗജേന്ദ്രൻ ക്ഷീണിച്ച് ക്ഷീണിച്ച അവശനായി ആയിരം കൊല്ലം പിടിച്ചു നിന്നു തന്നെ അദ്ദേഹത്തിൻ്റെ ആ പൂർവ്വ ജന്മ സുഹൃതം കൊണ്ടും പുണ്യം കൊണ്ടും ശക്തി കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹത്താലോക്കങ്ങനെ നിന്നു പക്ഷെ അവസാനം ഇദ്ദേഹം താഴ്ന്ന തുമ്പിക്കൈൻ്റെ അഗ്രം മാത്രം വെള്ളത്തിൻ്റെ പുറത്തായിരിക്കുന്ന അവസ്ഥ വന്നു ഇനിയിപ്പോൾ അതും കൂടി അധികം താമസിയാതെ താഴേക്ക് പോകും അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും തന്നെ തൻ്റെ പൗരുഷം കൊണ്ട് ഇനി ജയിക്കാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അഹങ്കാരമെല്ലാം അടങ്ങിയതായിട്ടുള്ള സമയത്ത് ദീനനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പൂർവ്വജന്മസ്മൃതി തെളിഞ്ഞു ആ അവശതയിൽ അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിലെ സ്മരണ വന്നു ഭഗവാനെ സ്തുതിക്കാനായിക്കൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നു അങ്ങനെ ആ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നൊരു സ്തുതിയുണ്ട് അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ് നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്ന സ്തുതിയാണ് കാരണം ഇദ്ദേഹം പൂർവ്വജന്മത്തിൽ ഇന്ദ്രദ്യുന രാജാവായിരുന്നപ്പോഴും നിർഗുണോപാസന ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ നിർഗുണമായിട്ടുള്ള സ്തുതിയാണ് വന്നത് എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉത്ഭവിച്ച് വന്നത് ഏതൊരുവനിലാണോ ഈ പ്രപഞ്ചം നിൽക്കുന്നത് ഏതൊരുവനാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഏതൊരുവനാണോ ഈ പ്രപഞ്ചത്തിന് അതീതനായിരിക്കുന്നത് അങ്ങനെ എല്ലാറ്റിനും അതീതനായിരിക്കുന്ന എല്ലാറ്റിനും പരനായിരിക്കുന്ന ആ സ്വയംഭൂവനെ ആ സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ആ പുരുഷനായിക്കൊണ്ട് ആദിപുരുഷനായിക്കൊണ്ട് ആ പരമ ഈശ്വരനായിക്കൊണ്ട് ഞാനിതാ എൻ്റെ നമസ്കാരത്തെ ചെയ്യണു ഞാനിതാ നമസ്കരിക്കുന്നു ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നിർഗുണഭാവത്തിൽ ഗംഭീരമായിട്ടുള്ളൊരു സ്തുതി സ്തുതിച്ചു ഈ സ്തുതി കേട്ടിട്ട് ഒരു ഈശ്വരന്മാരും വന്നില്ല ഒരു ദേവന്മാരും വന്നില്ല ബ്രഹ്മാവും വന്നില്ല മഹാദേവനും വന്നില്ല ഇന്ദ്രാദി ദേവന്മാരാരും വന്നില്ല എന്താ കാരണം നിർഗുണ സ്തുതിയാണ് അപ്പോൾ ഓരോരുത്തരും വിചാരിച്ചു എന്നെ അല്ല എന്നെയല്ല എന്നെയല്ല എന്ന് കാരണം അവരൊക്കെ അഭിമാനി ദേവതകളാണ് അവർക്ക് അവരവരുടേതായിട്ടുള്ള പേരിലും സ്ഥാനത്തിലുമൊക്കെ അഭിമാനം ഉള്ളത് ഓ എൻ്റെ ഡിപ്പാർട്ട്മെന്റല്ല എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ കൈ കഴുകി അവരൊന്നും അവരൊക്കെ ഉപേക്ഷിച്ചു നർത്തം പക്ഷേ ഭഗവാൻ മഹാവിഷ്ണുവിന് ഇരിക്കാൻ പറ്റുമോ അദ്ദേഹം അദ്ദേഹത്തിന് അഭിമാനമേ ഇല്ല അദ്ദേഹം തന്നെയാണ് എല്ലാം എന്നുള്ള ആ ഒരു അച്യുതനായതുകൊണ്ട് സർവാത്മഭാവമുള്ളതായിട്ടുള്ള ആ ഭഗവാന് ഈ ഗജേന്ദ്രനെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല ആ ഭഗവാൻ അവിടുന്ന് ഈ ഗജേന്ദ്രൻ്റെ അവസാനത്തെ ആ നിമിഷമായി എന്ന് മനസ്സിലായിട്ട് ഗരുഡൻ്റെ പുറത്ത് പാഞ്ഞു വരുകയാണ് വൈകുണ്ടത്തിൽ നിന്ന് ഭഗവാൻ അവരുടെ അടുത്ത് എത്താറായപ്പോഴേക്കും ഗരുഡന് തന്നെ വേഗത പോരാ എന്ന് തോന്നിയിട്ട് ഗരുഡൻ്റെ പുറത്ത് നിന്ന് ഭഗവാൻ കുതിക്കുന്നു എന്ന് പറയണം കുതിച്ചുകൊണ്ട് തൻ്റെ കൈ ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈയിലേക്ക് ആഞ്ഞു പിടിക്കുകയും അതോടൊപ്പം തന്നെ ഗജേന്ദ്രനെ പിടിച്ച് കരക്കി കയറ്റുമ്പോൾ അതിൻ്റെ കാലിൽ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ആ മുതലയുടെ നേരെ മറ്റൊരു കൈകൊണ്ട് സുദർശന ചക്രത്തെ പ്രയോഗിച്ച് ആ മുതലയുടെ കഴുത്ത് അറുക്കുകയും ചെയ്യുന്നു അപ്പം ഈ ഭഗവാൻ വന്ന് ഈ ഗജേന്ദ്രന്റെ അടുത്ത് എത്തിയതായിട്ടുള്ള സമയത്ത് ആ ഗജേന്ദ്രൻ ഭഗവാനെ എന്താ പറയുക അവസാനത്തെ മുങ്ങി പോകാനുള്ളതായിട്ടുള്ള ആ സമയത്ത് അദ്ദേഹം ആ സരസിലിങ്ങനെ ഒന്ന് കൈയ്യൊന്ന് വീശിയ സമയത്ത് ഒരു താമര അദ്ദേഹത്തിൻ്റെ കയ്യിൽ തടഞ്ഞു ആ താമര ഭഗവാന്റെ നേരെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ആ ഭഗവാനെ അദ്ദേഹം വിളിച്ചത് ഭഗവാൻ വിഷ്ണു തന്നെ മുമ്പിലേക്ക് എത്തിയതായിട്ടുള്ള സമയത്ത് നാരായണാ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് ഈ മുങ്ങിപ്പോകാനുള്ള അവസാനത്തെ ശ്വാസത്തിൽ അദ്ദേഹം വിളിച്ച വിളിയാണ് നാരായണാ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് അപ്പൊ അങ്ങാണ് എല്ലാറ്റിലും വലിയവൻ എന്നർത്ഥം അഖില അങ് തന്നെയാണ് ഭഗവാൻ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം നാരായണ എന്ന് ഇപ്പൊ നാരായണൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാരായണൻ ഇപ്പൊ വിഷ്ണുവിൻ്റെ രൂപത്തിൽ വന്നുവെങ്കിലും എന്താണ് യഥാർത്ഥ നാരായണ തത്വം നാരായണ ശബ്ദം എല്ലാറ്റിൻ്റെയും സാരം എന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരഭൂതനാണ് നാരായണൻ നാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്നർത്ഥം നരനിൽ നിന്നുണ്ടായത് നാരം നരസ്യ ഇതം ഇതി നാരം നരൻ എന്നാൽ നായകൻ ഈശ്വരൻ എന്നർത്ഥം അർത്ഥം ഇതി നരഹ നാശമില്ലാത്തവൻ എന്നാണ് നരശബ്ദത്തിൻ്റെ അർത്ഥം നായകൻ എന്നും അർത്ഥം അപ്പം നമ്മളൊക്കെ ഇത് രണ്ടിനും അർഹരാണ് നമ്മൾ ആരാണ് നമ്മൾ നാശമില്ലാത്തവരും നമ്മൾ ഈ ജീവജാലങ്ങളുടെ മുഴുവൻ നായകന്മാരുമാണ് എന്നാൽ ഇത് ഈ അർത്ഥം പൂർണ്ണമായിട്ട് ചേരുന്നത് ആർക്കാണ് ഭഗവാൻ ഭഗവാൻ തന്നെയാണ് യഥാർത്ഥ നരനും യഥാർത്ഥ നായകനും അതുകൊണ്ട് നര നാരായണന്മാരായി ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നത് ഭഗവാൻ തന്നെയാണ് നാരായണനും ഭഗവാൻ തന്നെയാണ് നരനും വിഷ്ണു സഹസ്രനാമത്തിൽ നോക്കിയാൽ നാരായണോ നരഹ എന്ന് അടുപ്പിച്ചു കാണാം നാമ നാമങ്ങൾ നാരായണനും നരനും ഭഗവാൻ തന്നെയാണ് അപ്പൊ ആ സർവത്തിൻ്റെയും സർവാത്മാവായിരിക്കുന്നവൻ എന്നാണ് നാരായണ ശബ്ദത്തിന്റെ അർത്ഥം ആ സർവാത്മാവായിരിക്കുന്ന ഭഗവാനെ വിളിച്ചുകൊണ്ട് നമസ്തേ എന്ന് പറഞ്ഞ് ആ പൂവിനെ സമർപ്പിച്ചു ഭഗവാൻ ആ തുമ്പി കൈ പിടിച്ച് അവനെ കലയിലേക്ക് വലിച്ചു ഭഗവാന്റെ കരസ്പർശം കരസ്പർശമേറ്റതോടുകൂടി തന്നെ അവന് മോക്ഷം ഗതി കിട്ടിക്കഴിഞ്ഞു ആ അദ്ദേഹം ഒരു ദിവ്യമായ രൂപത്തെ പ്രാപിച്ചു വൈഷ്ണവ രൂപത്തെ പ്രാപിച്ച് ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ച് സാലോക്യത്തെയും പ്രാപിച്ചു ഭഗവാന്റെ ലോകത്തിലേക്ക് വിഷ്ണുവിൻ്റെ ലോകത്തിലേക്ക് അദ്ദേഹം പോയി അപ്പോൾ ഈ ഭഗവാന്റെ കാലിൽ പിടിച്ചിരുന്ന അല്ല ഈ ഗജേന്ദ്രൻ്റെ കാലിൽ പിടിച്ചിരുന്ന മുതല ആ മുതലയും മറ്റൊരു ഗന്ധർവനായിരുന്നു ആ മുതല ആദ്യം മുക്തനായി ഗന്ധർവനായി തീർന്നു ഹൂഹു എന്ന പേരുള്ള ഒരു മുതലയായിരുന്നു അത് ദേവലൻ എന്നു പറഞ്ഞൊരു ഋഷിയുടെ ശാപം കൊണ്ടാണ് മുതലയായി തീർന്നത് ദേവല മഹർഷി ഏതോ ഒരു പൊയ്കയിലിറങ്ങി കുളിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ഹൂഹു എന്ന ഗന്ധർവൻ ജലക്രീഡ ചെയ്യുന്നുണ്ടായിരുന്നു ഈ മഹർഷിയെ പരിഹസിക്കാൻ കളിയാക്കാൻ വേണ്ടി ഹൂഹു അടി കൂടെ ഊളിയിട്ട് ചെന്നിട്ട് ദേവലൻ്റെ കാലിൽ പിടിച്ച് വലിച്ചു മഹർഷിയെ കാലിൽ പിടിച്ചു വലിച്ചതിൻ്റെ ഫലമായിട്ട് നീ ഈ ഗന്ധർവനായിരിക്കാൻ യോഗ്യനല്ല നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ ഗ്രാഹമായി പോകട്ടെ കാരണം ഗ്രഹിക്കലാണ് നിന്റെ പണി എന്ന് ശപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഹൂഹു ഈ മുതലയായി തീർന്നത് ആ മുതലയ്ക്ക് ആദ്യം മോക്ഷം കൊടുത്തു ഭഗവാൻ എന്തുകൊണ്ട് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഈ ഗജേന്ദ്രൻ്റെ കാലിൽ പിടിച്ചതുകൊണ്ട് അങ്ങനെ ആ ഗന്ധർവനും ഭഗവാനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക് പോയി ഈ ഗജേന്ദ്രൻ വൈഷ്ണവ രൂപത്തെ പ്രാപിച്ച് വൈകുണ്ഠത്തിലേക്കും പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക പരീക്ഷിത് രാജാവ് ചോദിച്ചത് ആരാണ് ഈ രാജാവ് ഈ ഗജേന്ദ്രൻ എന്തുകൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ സ്മരിച്ചതും സ്തുതിച്ചതും എന്തുകൊണ്ടാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിൽ പാണ്ഡ്യ രാജാവായിട്ടുള്ള ഇന്ദ്രദുനായിരുന്നു അദ്ദേഹം നിർഗുണോപാസകനായിരുന്നു ഒരു യോഗിയൊക്കെ ആയിരുന്നു അദ്ദേഹം മൗനവ്രതം വരിച്ചു കൊണ്ടിരുന്നു ആ മൗനവ്രതം എടുത്തിരിക്കുന്ന സമയത്ത് പാണ്ഡ്യദേശത്തിൻ്റെയും അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ്റെ തെക്കുള്ളതായിട്ടുള്ള ദ്രവിഡദേശത്തിൻ്റെ മുഴുവൻ ഗുരുവായിട്ടുള്ള അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിന്റെ ആ ഇരിക്കുന്നിടത്തേക്ക് വന്നതായിട്ടുള്ള സമയത്ത് ഇദ്ദേഹം മൗനം അവലംബിച്ചുകൊണ്ട് ആ മഹാത്മാവിനെ ബഹുമാനിച്ചില്ല അദ്ദേഹത്തോട് ചോദിച്ചതിന് മറുപടി പോലും പറഞ്ഞില്ല കുശല പ്രശ്നങ്ങൾ ചെയ്തില്ലാവോട്ടെ എന്തെങ്കിലും ചോദിച്ചതിന് പോലും മറുപടി പറഞ്ഞില്ലാതെ മൗനം അവലംബിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ അഗസ്ത്യ മഹർഷി ഇദ്ദേഹത്തെ ശപിച്ചതാണ് നീയെ മൂകനായിരിക്കുന്നു മൂകനായിരിക്കാൻ തന്നെയാണ് യോഗ്യൻ നിന്റെ തമോ ഗുണം കൊണ്ടാണ് നീ മൂകനായിരിക്കുന്നത് അതുകൊണ്ട് നീ ആനയായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ്റെ ശാപം കൊണ്ടാണ് ഇന്ദ്രദ്യുനൻ ആനയായി തീർന്നത് അപ്പോൾ എന്താണ് തപസ്സിൻ്റെയും വ്രതങ്ങളുടെയും ഒക്കെ തത്വം എന്നറിയാതെ വെറുതെ വ്രതങ്ങളുടെ പേരിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുക അതാണ് നമ്മുടെയൊക്കെ സ്വഭാവം എന്തിനു വേണ്ടിയിട്ടാണ് വ്രതം നമ്മൾ ഏത് വ്രതമെടുക്കുന്നതും ഏത് തപസ് ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ ആ ഈശ്വരൻ പ്രസാദിക്കുമ്പോഴാണ് മഹാപുരുഷന്മാരെ ഈശ്വരൻ അയക്കുക ഭഗവാന്റെ പ്രതിനിധികൾ തന്നെയാണ് മഹാപുരുഷന്മാർ അവര് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ അവഗണിക്കുകയും അവർ ചോദിച്ചതിന് പോലും മറുപടി പറയുകയും ചെയ്യാതെ നമ്മുടെ അഹങ്കാരം അഭിമാനം ഒക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വ്രതമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അഹങ്കാരത്തിനാണ് അവിടെ പ്രാധാന്യം അല്ലാതെ വന്ന മഹാപുരുഷനല്ല അപ്പം മഹാപുരുഷന്മാരെ ബഹുമാനിക്കാത്തവരെ ഭഗവാൻ തന്നെ ശിക്ഷിക്കും അത് ഭഗവാൻ എത്രയോ പറഞ്ഞിരിക്കുന്നു ഭാഗവതം മുഴുവൻ നിങ്ങൾ തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥങ്ങളൊന്നും യഥാർത്ഥ തീർത്ഥങ്ങളല്ല നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുമല്ല ദേവന്മാർ അതൊക്കെ നിങ്ങൾ ചിരകാലം ഭക്തിയോടുകൂടി ഉപാസിച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു പവിത്രത തരുന്നല്ലാതെ യഥാർത്ഥ സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളും യഥാർത്ഥ ദേവന്മാരും മഹാപുരുഷന്മാരാണ് ഭഗവാന്റെ ഭക്തന്മാരും ജ്ഞാനികളുമായിരിക്കുന്ന മഹാപുരുഷന്മാരാണ് അവരെയാണ് നിങ്ങൾ സേവിക്കേണ്ടതെന്ന് എത്രയോ തവണ ഭഗവാൻ പറഞ്ഞു കാണിച്ചിരിക്കുന്നത് ഈ ഭാഗവതം ഉടനീളം കാണാം ഇപ്പൊ സനകാദികൾ വന്ന സമയത്ത് ഭഗവാൻ ആ ജൈവജയന്മാരെ ശപിച്ച സമയത്ത് അവരോട് പറഞ്ഞതും പൃഥുവിൻ്റെ അവതാരത്തിൽ പറഞ്ഞു തന്നതും ഋഷഭാവതാരത്തിൽ പറയുന്നതും കൃഷ്ണാവതാരത്തിൽ ആവർത്തിച്ച് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് ഏത് അവതാരത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ബ്രഹ്മണ്യഹ എന്ന ഭഗവാന്റെ പേര് വിഷ്ണു സഹസ്രനാമത്തിൽ ബ്രഹ്മണ്യഹ എന്ന് പറയുന്നു ഭഗവാനെ ബ്രഹ്മണ്യഹ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ബ്രാഹ്മണരെ സേവിക്കുന്നവൻ എന്നാണ് ഭഗവാൻ തന്നെ ബ്രാഹ്മണ്യനാണെന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ബ്രാഹ്മണരെ സേവിക്കുന്ന ബ്രാഹ്മണ പ്രിയ ബ്രാഹ്മണനെ ദേവ ദേവനായി കരുതി ആരാധിക്കുന്നവനാണ് ഭഗവാൻ പോലും അത് ഭഗവാൻ കാണിച്ചു തരുകയാണ് മറ്റുള്ളവർക്ക് അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചാൽ ഭഗവാൻ തന്നെ അയയ്ക്കുന്നവരാണ് ഈ ഗുരുവര്യന്മാർ അവരെ സ്വീകരിച്ച് അവരിൽ നിന്ന് നമ്മുടെ അജ്ഞാനത്തെ നീക്കുകയാണ് വേണ്ടത് അതിനുള്ള ചോദ്യം ചെയ്ത് അവരെ സ്വീകരിക്കുകയാണ് അവരെ ബഹുമാനിക്കുകയാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മഹാത്മാക്കളെ കാണുമ്പോൾ അവരിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കലാണ് അവർക്കുള്ള ഏറ്റവും വലിയ പൂജ അല്ലാതെ അവർക്ക് കുറേ ദക്ഷിണ കൊടുക്കലും ഭക്ഷണം കൊടുക്കലും വീശി കൊടുക്കലും കാലൊഴിഞ്ഞു കൊടുക്കലും ഒന്നല്ല അവർക്ക് ഏറ്റവും സന്തോഷമാകും അപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള അവർ നിധിയായിട്ട് കൊണ്ടു നടക്കുന്ന അറിവ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഏറ്റവും ബലപ്പിടിച്ചത് അവരുടെ അറിവാണ് അവരെ മഹാത്മാ ആക്കിയിരിക്കുന്നത് ആ അറിവാണ് അല്ലാതെ അവരുടെ ദേഹമല്ല ആ ദേഹത്തെ നിങ്ങൾ ബഹുമാനിച്ചതുകൊണ്ടൊന്നും അവരെ ബഹുമാനിക്കുന്നില്ല അവരുടെ ഏറ്റവും ബലപ്പിടിച്ചതായിട്ടുള്ള അറിവിനെ ബഹുമാനിക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ബഹുമാനിതരാവുന്നത് അപ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുക അതുകൊണ്ട് മഹാപുരുഷന്മാരെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് ഭക്ഷണം കൊടുക്കുക ദക്ഷിണം കൊടുക്കുകയൊക്കെ ചെയ്തോളൂ അതൊക്കെ ഫോർമാലിറ്റി മാത്രമാണ് അത് നിങ്ങളുടെ ബഹുമാനത്തെ പ്രകടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അവരോട് ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് എന്ത് ചോദ്യം ചെയ്യണേ എവിടുന്നാ വരണേ എത്ര ഭാര്യ ഉണ്ട് എത്ര കുട്ടികളുണ്ട് എന്താ സന്യാസം സ്വീകരിച്ച് എല്ലാറ്റിലും വിരക്തി വന്നിട്ടാണോ അതോ എവിടെന്നെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നതാണോ അതോ വല്ല ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് ഓടി ഓടിപ്പോകുന്നതാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദ്യം ചെയ്യാനല്ല പറഞ്ഞത് അവരിൽ നിന്ന് നിങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ബ്രഹ്മതത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുക ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുക അതാണ് അവരിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ടത് അല്ലാതെ നിസ്സാര കാര്യങ്ങൾ ലൗകിക കാര്യങ്ങളല്ല അവരോട് ചോദ്യം ചെയ്യേണ്ടത് അപ്പോഴാണ് അവര് പൂജിതരാവുന്നത് അവർക്ക് സന്തോഷാവുന്നത് ആ ഇതുപോലെയുള്ള ആൾക്കാരെ തിരഞ്ഞു നടക്കായിരുന്നു കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ള അനുഗ്രഹം മുഴുവൻ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ കൊടുക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അഗസ്ത്യനെ പോലൊരു ഋഷി അഗസ്ത്യന്റെ മഹാത്മ്യം അറിയണമെങ്കിൽ ശിവപുരാണത്തിലെ ശിവന്റെ വിവാഹ സന്ദർഭത്തിലേക്ക് പോകണം നമ്മൾ ശിവന്റെ വിവാഹം കൈലാസത്തിൽ നടക്കുന്ന സമയത്ത് സർവ്വദേവതകളും സർവ്വ ഋഷീശ്വരന്മാരും എല്ലാ ഭൂതഗണങ്ങളെന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഹിമാലയത്തിൽ നിറഞ്ഞു ആ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഹിമാലയ ഭാഗം ഭൂമി താഴ്ന്നു തെക്കേ ഇന്ത്യ പൊങ്ങാൻ തുടങ്ങി ദ്രവിഡദേശം അല്ലെങ്കിൽ ഇന്ത്യൻ്റെ തെക്ക് ഭാഗം തലകിഴായി ഒരു സീസ പോലെ ഒരു ഭാഗത്ത് ഭാരം കൂടിയാൽ മറ്റേ ഭാഗം പൊങ്ങുന്നത് പോലെ പൊങ്ങി അപ്പോൾ എന്താ അപ്പം ചെയ്യുക എല്ലാവരും ഇവിടെ കൂടിയിരിക്കും എല്ലാവർക്കും ശിവൻ്റെ വിവാഹം ഒഴിവാക്കാനൊന്നും വൃത്തിയില്ല എല്ലാ ആ മഹാദേവൻ തന്നെ അഗസ്ത്യനെ വിളിച്ച് പറഞ്ഞു അങ്ങ് ചെല്ലു ആ വിന്ധ്യ പർവ്വതത്തിലേക്ക് ചെല്ലു തെക്കേ ഇന്ത്യയിലേക്ക് ചെല്ലു അങ്ങ് മാത്രം അവിടെ ചെന്നാൽ മതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഉരുണ്ടതാണ് കുംഭസംഭവനാണ് കുള്ളനാണ് കുടത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ചെറിയ കുടത്തിൻ്റെ ഷേപ്പാണ് ആള് ആ കുള്ളനായിട്ടുള്ള അഗസ്ത്യൻ അപ്പം ശരീരഭാരം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഗുരുത്വം കൊണ്ട് എല്ലാ ഗുരുക്കന്മാരിലും വെച്ച് മഹാഗുരുവാണ് അദ്ദേഹം അതുകൊണ്ട് അങ്ങ് മാത്രം അവിടെ പോയാൽ മതി ആ ഇന്ത്യനിലേക്ക് പോകൂ എന്ന് പറഞ്ഞു അഗസ്ത്യൻ അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ട് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യ പർവ്വതത്തിൽ വന്നു ബാലൻസ്ഡായി ഭൂമി നോർമലായി അങ്ങനെയാണ് ശിവൻ്റെ കല്യാണം പോലും നടന്നത് അല്ലെങ്കിൽ ശിവൻ്റെ കല്യാണം പന്തൽ വീണുണ്ടാവും അവിടെ അല്ലേ ചില കല്യാണങ്ങൾക്കൊക്കെ അങ്ങനെ തിരക്ക് കാരണം പന്തലില് പിടിച്ച് തൂക്കും ചിലരെ അവസാനം പന്തൽ ഇടിഞ്ഞു വീഴും അതുപോലെ അവിടെ ഭൂമി തന്നെ ആകെ ചരിഞ്ഞു പോയേനെ ഇപ്പൊ അഗസ്ത്യന്റെ അനുഗ്രഹമാണത് അപ്പോൾ ആ അഗസ്ത്യന്റെ ഗൗരവം ഗുരുത്വം മഹത്വം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അഗസ്ത്യനാണ് പാണ്ഡ്യന്മാരുടെ മുഴുവൻ കുലഗുരു ആ കുലഗുരുവായ അഗസ്ത്യൻ വന്നപ്പോൾ മൗനം എന്നുള്ള പേരിൽ മൗനവ്രതത്തിന്റെ പേരിൽ ജാട അഭിനയിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥ മൗനം എന്തിനാണ് മൗനം മൗനം എന്ന് പറഞ്ഞാൽ മനനമാണ് മൗനം അന്തർമുഖരായിരിക്കലാണ് മൗനം ഭഗവാനെ ചിന്തിക്കലാണ് മൗനം നിങ്ങൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും മൗനമാണ് ഭഗവാന്റെ കഥ പറയുകയാണെങ്കിൽ അതും മൗനമാണ് കാരണം നിങ്ങളുടെ മനസ്സ് എവിടേക്കായിരിക്കുന്നത് ഭഗവാനിലാണ് അപ്പോൾ കുറിച്ച് പറയുന്നത് മൗന മൗനലംഘനമൊന്നുമല്ല ഈ തത്വം അറിയണം അപ്പോൾ ഭഗ മൗനവ്രതമാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ നാമം ജപിക്കില്ല ഭഗവാന്റെ കഥ പറയില്ല ഭഗവാന്റെ കീർത്തനം പറയില്ല സ്വാമി മൗനവ്രതം എടുത്താൽ നാമം ജപിക്കാൻ പാടുമോ ചില വിഡ്ഢികൾ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി നിങ്ങളൊന്നും ആ വിഡ്ഢികൾ ആവാതിരിക്കുക മൗനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭഗവാനോട് ചേർത്തിരുത്തുക സമാധിയിലിരിക്കുക ഭഗവാനുമായി ചേർന്നിരിക്കുക അതാണ് മൗനം അല്ലാതെ വാചികമായിട്ടുള്ള മൗനമല്ല മൗനം വാക്കുകൾ പറയുന്നത് ഭഗവാനെ കുറിച്ചാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഭഗവാനിലാണ് ഇരിക്കുന്നതെങ്കിൽ അതാണ് മൗനം അപ്പം നമ്മൾ ഓരോ ചടങ്ങുകളുടെയും താല്പര്യം ഓരോ വ്രതങ്ങളുടെയും താല്പര്യമറിയണം ഏകാദശിക്ക് ഭക്ഷണം കഴിക്കാൻ പാടുമോ പാൽ കുടിക്കാൻ പാടുമോ പഴം തിന്നാൻ പാടുമോ ഓരോരുത്തരും വിളിച്ചു ചോദിക്കാവോ ഏകാദശി സമയത്ത് അപ്പൊ എന്താണ് ഏകാദശി എന്തിനാണ് ഏകാദശി എന്ന് അറിയില്ല അപ്പൊ വെറുതെ വ്രതം വ്രതത്തിന് വേണ്ടി വ്രതം എല്ലാവരും എടുക്കണം എടുത്തു മുത്തശ്ശിയെടുത്തു എടുത്തു ഞാനും എടുത്തു ഒരു പേടി ഭഗവാൻ കുത്തിയാലോ എന്ന് അപ്പൊ ഏകാദശി എന്ന് പറഞ്ഞാല് നമ്മുടെ ഏകാദശ ഇന്ദ്രിയങ്ങളെയും ഈശ്വരാഭിമുഖമാക്കുക അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഈ പതിനൊന്നിനെയും ഭഗവാന്റെ നേരെ തിരിക്കലാണ് ഏകാദശി ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ പട്ടിണി എന്ന് ഒരാ ഇല്ല അവിടെയും ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അടുത്തിരിക്കുക എന്നാണ് ഉപ എന്ന ശബ്ദത്തിന് സമീപം വാസം ഇരിപ്പ് ഉപാസന എന്ന് പറഞ്ഞാലും അടുത്തിരിപ്പ് ഉപേ ഉപ ഉപ സമീപേ ആസനം ഉപാസനം അപ്പൊ ഉപാസനവും ഉപവാസവും ഒക്കെ അടുത്തിരിപ്പാണ് ആരുടെ അടുത്തിരിപ്പ് അടുപ്പിന്റെ അടുപ്പോ അടുത്തോ അതോ ഭക്ഷണത്തിന്റെ അടുപ്പോ അടുത്തോ അതോ ടിവിയുടെ അടുത്തോ അതോ പരദൂഷണത്തിന്റെ അടുത്തോ പലരും ശിവരാത്രിക്കൊക്കെ ഉപവാസം എന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടക്കും എന്നിട്ട് വേണ്ടാത്ത സിനിമയും കണ്ടുകൊണ്ടിരിക്കും പല ക്ഷേത്രങ്ങളിലും ശിവരാത്രി ആഘോഷം റിമി ടോമയുടെ ഗാനമേളയായിട്ടാണ് എന്തു ഉപവാസം അപ്പൊ മനസ്സ് ഭഗവാന്റെ അടുത്ത് ഇരുത്തലാണ് ഉപവാസം ഇന്ദ്രിയങ്ങളൊക്കെ അഭിമുഖമാക്കി അഭിമുഖമാക്കിയിരുത്തലാണ് ഉപവാസം അപ്പൊ കണ്ണുകൊണ്ടും കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും നാവുകൊണ്ട് രുചിക്കുന്നതും മൂക്കുകൊണ്ട് മണക്കുന്നതും കൈകൊണ്ട് ചെയ്യുന്നതും കാലുകൊണ്ട് ചെയ്യുന്നതുമൊക്കെ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അതിന് പേരാണ് ഉപവാസം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വിശക്കുന്നു എങ്കിൽ എന്തെങ്കിലും ക്ഷീണം മാറ്റാൻ കഴിക്കുന്നതിൽ യാതൊരു വിരോധവും അത് നല്ലതെന്തെങ്കിലും കഴിക്കുക ലഘുവായിട്ടുള്ളത് കഴിക്കുക ഭഗവാനെ മറപ്പിക്കുന്ന ഒന്നും കഴിക്കാതിരിക്കുക എന്നുവെച്ചാൽ ചിലതൊക്കെ കഴിച്ചാൽ തന്നെ ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ ഉള്ളിൽ തോന്നും അത് രജോഗുണവും തമോ ഗുണവും വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം അപ്പോൾ രജോഗുണ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ പിന്നെ രജസ് വർദ്ധിക്കുകയും പിന്നെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല സിനിമാ തിയേറ്ററിലേക്ക് പോകും തന്നെ അല്ലെങ്കിൽ പരദൂഷ്ണത്തിലേക്ക് പോകും അല്ലെങ്കിൽ ആരെങ്കിലും ഹിംസിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ പോകും അപ്പോൾ മനസ്സ് രജോഗുളം വർദ്ധിക്കുക അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തമോ ഗുണത്തെ വർദ്ധിപ്പിച്ച് ഉറക്കത്തിലേക്ക് പോകുന്ന ആ അത്രയ്ക്ക് അളവും കൂട്ടാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക സാത്വികമായ ഭക്ഷണം അല്പം കഴിച്ചതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ ദിവസം പാഴാക്കി കളയേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മുടെ ദിവസങ്ങളൊക്കെ പാഴായി പോകുന്നത് എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കല് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കല് വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കല് മെനു ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മാറി 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 രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനം എന്ത് തന്നെയാണ് എല്ലാവരുടെയും ജീവിതം മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടും കഴിച്ചു കൊണ്ടാണ് കഴിച്ചു കൂട്ടണത് അപ്പോൾ ഒരു ദിവസമെങ്കിലും ആ ഭക്ഷണത്തിന് അധികം സമയം കളയാതെ എന്തെങ്കിലും ലഘുവായിട്ട് കഴിച്ചിട്ട് ഭഗവാനെ ഭജിക്കൂ ഭഗവാനെ മറക്കാതിരിക്കൂ ഭഗവാന്റെ അടുത്തിരിക്കൂ എന്നാണ് ഉപവാസം വ്രതം എന്നൊക്കെ പറയുന്നത് വ്രതമെന്ന് പറഞ്ഞാലും വരിക്കലാണ് ആരെ വരിക്കൽ ഭഗവാനെ വരിക്കൽ വ്രത ശബ്ദത്തിന് വരിക്കലാണ് അത് ആരെ വരിക്കണം ഭഗവാനെ വരിക്കണം അപ്പം മനസ്സാ ഭഗവാനെ പൂർണ്ണമായി വരിച്ചിരിക്കുന്നത് വ്രതം ഭഗവാന്റെ അടുത്ത ഇന്ദ്രിയങ്ങളെ വച്ചിരിക്കുന്നത് ഉപവാസം ഏകാദശി എന്ന് പറഞ്ഞാൽ ഏകാദശ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ അഭിമുഖമായിരിക്കൽ അപ്പോൾ ഇനി ചോദ്യം ചോദിക്കാനുണ്ടോ ഇനി എന്തെങ്കിലും കഴിക്കാൻ പാടുമോ എന്ന് ചോദിക്കാം ഗോതമ്പ് കഴിക്കാം ചത് കഴിക്കാൻ പാടുവോ പച്ച കഴിക്കാൻ പാടുവോ ഇതൊന്നുമല്ല സാത്വികമായത് എന്തെങ്കിലും കഴിച്ചോളൂ കാരണം അത് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വെറുതെ അത് പറഞ്ഞുകൊണ്ടിരിക്കും അല്ല ഇനിയിപ്പോൾ നല്ല വിൽപ്പവർ ഉള്ളവരാണെങ്കിലോ ആ ചിന്തയെ വരാത്തവരാണെങ്കിലോ ശാരീരികമായ ക്ഷീണമൊന്നും ഉണ്ടാവാത്തവരാണെങ്കിലോ പൂർണ്ണ ഉപവാസം ചെയ്തോളൂ അവരവരുടെ ശക്തിക്കനുസരിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഭക്ഷണങ്ങളെ ഒഴിവാക്കാൻ ആഹാരം ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരോ അവർ പ്രശ്നം ഉണ്ടാക്കരുത് അവർക്ക് മാത്രമല്ല വീട്ടുകാർക്കും പണിയാവും അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ ലോ ആവുകയോ ഷുഗർ കൂടുതലാവാനോ സാധ്യതയുണ്ട് ഭക്ഷണം ഇല്ലാതായാൽ അപ്പോൾ അതിന് മെയിൻറ്റെയിൻ ചെയ്യുക ആവശ്യത്തിനുള്ളത് ഇടവേളകളിൽ കുറച്ച് കുറച്ച് കഴിക്കുക